ഒരു ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ അവിടെ ശാന്തമാണ്. നീ വിചാരിക്കേണ്ട ഇവിടെ ഒന്നും നടക്കണില്ലെന്ന് വിചാരിക്കേണ്ട. അതിന്റെ ഉള്ളിൽ സങ്കടപ്പെട്ട് വിങ്ങി പൊട്ടിക്കരയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എങ്ങനെ നിനക്ക് മനസ്സിലായി? നാവ് കൊണ്ട് കളവ് പറയാത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് പറഞ്ഞു. അതുകൊണ്ട് ഭൗതിക ലോകത്ത് നടക്കുന്നതൊക്കെ പറഞ്ഞു. നീ സത്യമായി പുലർന്നു കണ്ട മനുഷ്യനാണ്. നിനക്ക് ലോജിക്കുണ്ടോ, ബുദ്ധിയുണ്ടോ, നീ മനസ്സിലാക്കിക്കോ. ഇനി വരാൻ പോകുന്നതും ഇതുപോലെ നടക്കാൻ പോകുന്ന സത്യങ്ങളാണ്. ഇത് മാത്രമേ നമുക്ക് കിട്ടുന്ന സോഴ്സ് ഉള്ളൂ, വിവരത്തിന്റെ സോഴ്സ് ഉള്ളൂ, വേറൊന്നുമില്ല. വേറെ എവിടെ നിന്ന് അറിയാൻ പറ്റും? ഖബറുകൾ ഒരുപോലെ കിടക്കുന്നത് കണ്ടെത്തി വിചാരിക്കേണ്ട, ഇവരൊക്കെ ഒരുപോലെയാണെന്ന് അല്ല. സുഖങ്ങളിൽ ഏറ്റ വ്യത്യാസങ്ങളുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളിൽ ഏറ്റ വ്യത്യാസങ്ങളുള്ള ആളുകളും ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഖബറ് തുറന്നു നോക്കിയിട്ട് നീ ഒന്നും കണ്ടില്ലെന്ന് വിചാരിക്കല്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്ന് അല്ലെ. ചില ഖബറുകൾ ചില സമയം കഴിഞ്ഞാൽ അത് തൊണ്ടി നോക്കിയാൽ മാന്തി നോക്കിയാൽ അതിലൊന്നും കാണുന്നില്ല. പക്ഷെ നീ വിചാരിക്കേണ്ട, മയ്യത്ത് എങ്ങോ നഷ്ടപ്പെട്ടു പോയി, ഡിസപ്പിയർ ആയി എന്ന് വിചാരിക്കേണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ മുനഅമുൻ ഔ മുഅദ്ദബുൻ ഇലാ യൗമിൽ ഖിയാമ, ലോകം അവസാനിക്കുന്ന സമയം വരെ ഒന്നുകിൽ അതിന് പ്രതിഫലമോ അല്ലെങ്കിൽ അതിന് സുഖമോ ശിക്ഷയോ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സംശയം എവിടെ നിന്ന് കിട്ടി? വഹിയാണ്, വേറെ ഒരു തെളിവില്ല, ഒരു സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പരലോക ജീവിതം ആലമുൽ ബർസഖ് എന്ന് പറയാൻ കാരണം. നരകവും സ്വർഗവും ഖബറിൽ നോക്കിക്കാണാൻ പറ്റുമെങ്കിൽ ലോകത്ത് ആരാ മുസ്ലിം ആവാതിരിക്കുക? ഖബറിലേക്ക് നോക്കിയ തീ, ചില തീ അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഖബറിൽ തീയാണെന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുൽ ഹമീദ് ഇബ്നു മഹ്മൂദ് അൽ മഗൂലി റഹ്മഹുല്ലാ പറയാ, ഞങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ ഹജ്ജിന് വരുന്ന ആളുകൾ വന്നു. അവർ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഹജ്ജിന് വന്നൊരു സംഘമാണ്, പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ന മക്കയുടെ പരിസരത്തേക്ക് എത്തിയപ്പോ, മദീനയുടെ പരിസരത്ത് എത്തിയപ്പോ, ഇതാ ഞങ്ങളിൽപ്പെട്ട ഒരാൾ രോഗം വന്ന് മരിച്ചുപോയി. ഞങ്ങൾ അയാൾക്ക് ഖബർ കുഴിച്ചു. ഫഇദാ നഹ്നു ബിഅസ്വദ്, ആ ഖബറിൽ ഞങ്ങൾക്ക് പാമ്പിനെ കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ ആ ഖബർ പെട്ടെന്ന് മൂടി. മറ്റൊരു ഖബർ കുഴിച്ചു ഞങ്ങൾ, അവിടെയും കണ്ടു ഞങ്ങൾ സർപ്പത്തെ കണ്ടു. ഞങ്ങൾ അതും മൂടി. ഇബ്നു അബ്ബാസ് മൂന്നാമത്തെ ഖബർ, ഹജ്ജിന് പുറപ്പെട്ട ആളാണ്. അള്ളാഹു തആല ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. എന്താണ് പരലോക ജീവിതം? എല്ലാവർക്കും എല്ലാം കാണിച്ചു തരില്ല. അമ്പിയാക്കന്മാർക്ക് കാണിച്ചു കൊടുത്തു, ചില സ്വാലിഹികൾക്ക് കാണിച്ചു കൊടുക്കും. അത് മതി ബുദ്ധിയുള്ളവന് മനസ്സിലാവാൻ. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ആൻസർ പേപ്പർ ടീച്ചർ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് ഇരുത്തിയാൽ ആ പരീക്ഷയ്ക്ക് വില. അള്ളാഹു തആല നേരിട്ട് ഇറങ്ങി വന്നാൽ ആരാ വിശ്വസിക്കാതിരിക്കുക? അതുകൊണ്ടല്ലേ മസീഹുദ്ദജ്ജാൽ പുറപ്പെട്ട പിന്നെ അതുവരെ വിശ്വസിക്കാത്തവന് വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല, അള്ളാഹ് സ്വീകരിക്കൂല. ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെട്ടാൽ ഏതാണ് ആദ്യം വരിക എന്ന് അല്ലാഹു ആലം. ഹദീസുകളെ കൊണ്ട് നമുക്ക് ചില സീക്വൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഉറപ്പില്ല ആരാദ്യം പുറപ്പെട്ടോ. ഇത് മൂന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധ നാവ് കൊണ്ട് പറഞ്ഞ അത്ഭുതങ്ങളാണ്. ഇത് നടന്നു കണ്ടാൽ ആ മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണല്ലേ ഇത്? പടച്ചോനെ, ഇത് മുസ്ലിമീങ്ങൾ പറയുന്ന കാര്യമാണല്ലോ, ഇത് ശരിയായി പുലർന്നല്ലോ, ഞാൻ മുസ്ലിം ആവട്ടെ. വേണ്ട, ലാ തംഫഉ നഫ്സൻ ലാ തംഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. അതുവരെ വിശ്വസിക്കാത്തവൻ പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, അത് വിശ്വാസമല്ലല്ലോ. ആമന എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീന യഹ്മിലൂന അർശ വയുഅ്മിനൂന ബി, അർശിനെ ചുമക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ എങ്ങനെ അർശിനെ ചുമക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ, വയുഅ്മിനൂന, അവർക്ക് വിശ്വാസമുണ്ട്, ഈമാനുണ്ട്. ആർക്ക്? മലക്കുകൾക്ക്. എപ്പോഴാ വിശ്വാസം എന്ന് പറയാ? കാണുന്നതിനെ പറ്റിയല്ല വിശ്വാസം എന്ന് പറയാ, കാണാത്തതിനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനല്ലേ? അങ്ങനെയല്ലേ? കാണാത്തതല്ലേ വിശ്വസിക്കുക? കാണുന്നതിനെ പറ്റി ഷഹാദ, സാക്ഷി പറയാന്ന പറയാ, വിറ്റ്നസ്. അള്ളാഹുവിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ സീറ്റ് ഓഫ് പവർ,
അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബൽ അർശ് എന്താണെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ആ അർശിനെ താങ്ങി നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവര് പോലും അള്ളാഹുവിനെ അന്നേരം കാണുന്നില്ല, അവരും അള്ളാഹുവിൽ ഈമാനുള്ളവരാണ്. അള്ളാഹുവിനെ കാണുകയല്ല, പടച്ചതം വരാനിൽ അവർക്ക് പോലും ഈമാനുണ്ട്. സുബ്ഹാനല്ലാഹ്, കാണാതിരിക്കുമ്പോഴാ ഈമാൻ എന്ന് പറയാ. അപ്പോ ഖബറും ഞാൻ തുറന്നു നിൽക്കാനട്ടെ, എനിക്ക് അവിടെ കൊണ്ടുപോയി മൈക്ക് വെക്കട്ടെ, അവിടെ ഇടിയുണ്ട്, അവിടെ ചവിട്ടുണ്ടെന്ന് ശബ്ദം കേൾക്കും, നീ ഒന്നും കേൾക്കൂല. അത് ചില ആളുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തു, ഈ ഉമ്മത്ത് അത് സ്വീകരിച്ച് മനസ്സിലാക്കി പോന്നിരിക്കുകയാണ്. അതല്ല ആവശ്യം, അതിന്റെ മുമ്പ് നീ വിശ്വസിക്കുക. ചില ആളുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്, ഇബ്ന് അബ്ബാസ് റളിയല്ലാഹുവിന്റെ സംഭവം അതാണ്. അവര് പറഞ്ഞു, ഇബ്ന് അബ്ബാസ് മൂന്ന് ഖബറുകൾ കുഴിച്ചിട്ട് മൂന്നിലും ഞങ്ങൾക്ക് പാമ്പിനെ കാണാൻ പറ്റി. അസ്വ എന്ന് പറഞ്ഞ വിഷമുള്ള പാമ്പ്, സർപ്പന്റ്, ഭയങ്കരമായ പാമ്പിനാണ് സർപ്പന്റ്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ദാകൽ ഫിഅലു അല്ലദീ കാന യഫ്അലു, അവൻ ചെയ്ത ചില പ്രവർത്തനങ്ങൾ ഫലമായി അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണത്. നിങ്ങൾ പോയി അതിലേതെങ്കിലും ഒരു ഖബറിൽ അവനെ മറവ് ചെയ്തേക്കണം, മറവ് ചെയ്തേക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലവ് ഹഫർതുമുൽ അർള കുല്ലഹ, ഭൂമി മുഴുവനും നിങ്ങൾ കുഴിച്ചവന് ഖബറുണ്ടാക്കി എന്ന് വിചാരിക്കുക, ലവജത്തുമൂഹു ഫീഹാ, ആ ഖബറിലെല്ലാം നിങ്ങൾക്ക് പാമ്പിനെ കാണാൻ കഴിയുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇയാളെ മറവ് ചെയ്തേക്കി, ഒന്നും ചെയ്യാൻ പറ്റൂല, അവന്റെ ഖബർ ഇതാണ്. മറവ് ചെയ്തിട്ട് ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന ഇവർ ആ മനുഷ്യന്റെ ഏതാനും ചില കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി? കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ മറവ് ചെയ്ത് പോരാണ്, മരിച്ചു, ഹജ്ജിലേക്ക് എത്തിയില്ല, ഇങ്ങനെയൊക്കെയാണ്, എന്താ ഭർത്താവിന്റെ ജോലി എന്ന് പറഞ്ഞു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു, ഗോതമ്പ് വിൽക്കുന്ന ആളായിരുന്നു. ഒരാൾ അദ്ദേഹത്തിന് താങ്ങാൻ മാത്രമുള്ള ഗോതമ്പ് എടുത്ത് കൊണ്ടുപോകും എല്ലാ ദിവസവും വിൽക്കാൻ, എന്നിട്ട് അതിന്റെ അത്ര തന്നെ കല്ലും ഗോതമ്പിന്റെ ചീളുകളും മറ്റു കനം കൂടാൻ വേണ്ടി അത്ര തന്നെ ഈ ഗോതമ്പിലേക്ക് മിക്സ് ചെയ്തിട്ട് കച്ചവടം ചെയ്തിരുന്ന ആളായിരുന്നു. മാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അരി വന്നാൽ അതിൽ അരക്കിലോ കല്ലുണ്ടാവും, അല്ലെങ്കിൽ കാക്കിലോ കല്ല്, മനപ്പൂർവ്വം ഇടുന്നതാ, മനപ്പൂർവ്വം കല്ലിന്റെ അരിയുടെ അതേ കളറുള്ള കല്ല്. ഇതെങ്ങനെ അങ്ങനെ വരാ, ചെറുവയറിന്റെ അതേ നിറമുള്ള കല്ല്, മമ്പേറാണെങ്കിൽ അതിന്റെ നിറമുള്ള കല്ല്. മനുഷ്യന്മാരെ വഞ്ചിക്കാം, ഇങ്ങനെ വഞ്ചന ചെയ്ത മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയുടെ തുടക്കമാണ് ഖബർ. അൽ ഖബർ ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ജീവിതത്തിന്റെ യാത്രയുടെ ആദ്യത്തെ ഭവനമാണ് ഖബർ. ആ ഖബറിൽ അവിടെ രക്ഷയും ശിക്ഷയും ആരംഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മരിച്ചു പോകുന്ന മനുഷ്യൻ അറിയാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ മുഅ്മിനിൻ യമൂത്, മാമിൻ മയ്യിത്തിൻ യമൂത്, മരിക്കുന്ന ഏത് മയ്യിത്തും എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാ പോണതെന്ന്. ദുനിയാവെന്ന് വിടുമ്പോ തന്നെ കിട്ടും എങ്ങോട്ടാ വിസയെന്ന്. സുബ്ഹാനല്ലാഹ്, എങ്ങോട്ടാ പോണതെന്ന് അറിഞ്ഞിട്ടേ പോണത്. അള്ളാഹു ആ നേരം നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. എന്താ ഇതൊക്കെ നമ്മൾ ഈ പറയണത്, എന്തിനെ പറ്റി? നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, കണ്ണു ചിമ്മിയാൽ അറിയാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോ പേടിയാവുകയാണ്, എന്താ റബ്ബേ ഇതൊക്കെ, ഏതാണ് ഈ ലോകം? അപ്പൊ ഖബർ അങ്ങനെയാണ്, ചിലർക്ക് അള്ളാഹു അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കും. ഖബറിൽ തീ കണ്ടിട്ടുണ്ട്, മദീനയിൽ തീ കണ്ടിട്ടുണ്ട്, ഖബറിന്റെ ഉള്ളിൽ, മദീനയിൽ, മദീനത്തെ പ്രാന്ത പ്രദേശങ്ങളിൽ. മഹാനായ അംറു ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറഞ്ഞുതന്നിട്ടുള്ളത്. മദീനയിൽ ഒരാൾ തന്റെ സഹോദരി അവര് അസുഖമായി കിടന്നപ്പോ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു, രോഗബാധിതയാണ്, സന്ദർശിക്കാൻ ചെന്നു. ആ അസുഖത്തിൽ ആ പെണ്ണ് മരിച്ചു, ആ പെണ്ണ് മരിച്ചു. അവരെ മറവ് ചെയ്തു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, മറവ് ചെയ്ത് തിരിച്ചു പോന്ന് വീട്ടിലേക്കെത്തി. തന്റെ ഒരു സഹോദരി, തന്റെ ഒരു ഉഖ്ത്, മദീനയിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരി, അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് പടച്ചവനയന്റെ ഒരു കീസ് ആ ഖബറിൽ വീണുപോയിട്ടുണ്ട്. ഒന്ന് പറയല്ലേ, പേഴ്സ് കൊഴിഞ്ഞാടിയിട്ടുണ്ട്, മൊബൈൽ വീണിട്ടുണ്ട്, ഒന്ന് എടുക്കണം. എന്റെ ഒരു കീസ് കൊഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ പടച്ചവനെ, എന്ത് ചെയ്യും? വളരെ വിലപ്പെട്ട അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു സാധനം. അങ്ങനെ ളറൂറത്ത് വന്ന സമയം ഉലമ അത് ഇബാഹത്ത് ചെയ്യും, അദ്ദേഹത്തിന് അത്രക്ക് വിലപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഫസ്തആന ബിറജുലിൻ മിൻ അസ്ഹാബിഹി, തന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോയി
ആ ഖബർ തുറന്നതിന്റെ നഷ്ടപ്പെട്ടു പോയ കീസ് എടുക്കാൻ ഖബർ തുറന്നപ്പോൾ തുറന്ന ഖബർ തുറന്ന മനുഷ്യൻ പറഞ്ഞു തന്റെ സുഹൃത്തിനോട്, തനഹ, ഈ സുഹൃത്ത് തുറന്ന ആളോട് ഈ സഹോദരൻ, പെണ്ണിന്റെ സഹോദരൻ പറഞ്ഞു, ഒന്ന് മാറി നിൽക്ക്, എന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ ഖബറിന്റെ കല്ല് ഒന്നിങ്ങനെ അടർത്തിയെടുത്തപ്പോൾ ഖബറിന്റെ ഉള്ളിൽ തീജ്വാലകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടു. എന്നെ തന്നെ ഖബറുടെ മൂടി തീജ്വാലകൾ, ആരും അവിടെ കെരോസിൻ ഒഴിച്ചു പോയിട്ടില്ല, പെട്രോൾ ഒഴിച്ചു പോയതല്ല, കത്താണ്. ഖബറിന്റെ ഉള്ളിൽ കച്ചല് കണ്ടപ്പോൾ ഖബർ മൂടി വെച്ചു. നേരെ പോയി റജായില ഉമ്മി, ഉമ്മയോട് ചെന്ന് ചോദിച്ചു, ഉമ്മ, ഈ സഹോദരി, അകന്ന് താമസിക്കുന്ന ഈ സഹോദരി, അഖ്ബിർനി അമ്മാ കാനത് ഉഖ്തി അലൈ, എന്തായിരുന്നു ഉമ്മ എന്റെ പെങ്ങളുടെ കാര്യം? ചോദിച്ചു, മരിച്ചുപോയ മോളെ നീ എന്തിനാ ചോദിക്കുന്നത്? ഉമ്മ, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. എന്താണ് എന്റെ സഹോദരിക്ക് പറ്റിയത്? അങ്ങനെ നീട്ടിക്കൊണ്ടുപോണ പരിപാടി ഉണ്ടായിരുന്നു. നിസ്കരിക്കൂല സമയത്ത് വളരെ പരിപൂർണമായ ശുദ്ധിയിൽ നിസ്കരിക്കുകയുമില്ല. നിസ്കരിക്കൂല, നിസ്കരിച്ചാൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൊടുക്കുക, ഒന്ന് കൊടുത്താൽ തന്നെ മുറിഞ്ഞു, ആ ഞാൻ മറ്റവരൊപ്പാണ്, ഞാൻ ഈ മസാലക്കൊപ്പ, ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, നിന്റെ ഒന്ന് ബാത്തിലാണ്, വേറെ ഒന്ന് കൊടുക്ക. അവള് കേൾക്കൂല, ഏ അത് അമ്മയ്ക്കൂല, മറ്റേ അതീത് ഉണ്ടല്ലോ. അനക്കെ ആൾക്കാരില്ലേ നിസ്കാരം കൊണ്ട് കളിക്കുന്നത്, ഒതു കൊണ്ട് കളിക്കുന്നത്, ശുദ്ധിയായി ശുദ്ധീകരണം പോലും പൂർത്തിയായി ചെയ്യാത്തവളായിരുന്നു. അതുമാത്രമല്ല, അയൽപക്കത്തെ വീട്ടുകാർ ഉറങ്ങിയാൽ വീട്ടുകാരുടെ വാതിൽക്കൽ പോയി ചെവി വെച്ചവൾ കേൾക്കുമായിരുന്നു എന്തൊക്കെയാണ് സ്വകാര്യം അടക്കപ്പറച്ചിലുകൾ. എന്നിട്ടത് അയൽ വീട്ടുകാർക്ക് പറഞ്ഞ് ഏഷനയും പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നിന്റെ പെങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ പറഞ്ഞത് എങ്കിലും ഉമ്മാ, സഹോദരിക്ക് അള്ളാഹു ചാല ശിക്ഷ കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, ഗഫറല്ലാഹു ലഹ, അള്ളാഹു അവൾക്ക് പൊറുത്തു കൊടുക്കട്ടെ. സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സംഭവങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാ ഖബറിനും കിട്ടൂല.